പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പോകുന്നത് ഹാസനിൽ നിന്നും പാലക്കാട്ടേക്ക്. പറയാനുള്ളത് ആ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തി ഷെയർ ചെയ്യാനുള്ളത് ഷെയറും ചെയ്ത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് റോഡ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട് കർണാടക റോഡ് സൂപ്പർ ആയിരിക്കുക. ഇതുപോലൊരു കാഴ്ചയൊന്നും കേരളത്തിൽ ഇനി കാണാൻ പോകുന്നില്ല. ഇത്ര മനോഹരമായിട്ട് കാഴ്ചകളൊക്കെ കാണുന്നത് കർണാടക, പിന്നെ അതുപോലെ തന്നെ ആന്ധ്രയിലും കാണും, തെലുങ്കാനയിലും കാണും. അടിപൊളി സ്ഥലങ്ങൾ. അതേപോലെ നെല്ലുണ്ടാക്കുന്നതും പിന്നെ അതുമാർക്ക് ഗോതമ്പ്, അതുമാർക്ക് പിന്നെന്താ ചോളം, അത് പല പല കൃഷികൾ ചെയ്യുന്നത്. അതൊക്കെ നമുക്കിനി കേരളത്തിൽ ഒരിക്കലും കാണാൻ പറ്റാത്ത സ്ഥിതിയായിട്ടുണ്ട്. മറ്റ് അന്യസംസ്ഥാനത്തിൽ ഇത് ഒരുപാട് കാണണമുണ്ട്. ഇതിനൊക്കെ പറയാം നാറ് നട്ട് എന്ന് പറയാം. നാറ് നട്ട് തന്നെ എനിക്കറിഞ്ഞ് എല്ലായിടത്തും പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. നാട്ടിലിങ്ങനെ പറയല് നോക്കത്താ ദൂരത്തിട്ടുണ്ട് നെൽകൃഷി. അങ്ങനെ നെൽകൃഷി കഴിഞ്ഞ് ഹാസലിലെത്തി. ഹാസലിൽ നമുക്ക് ചോളം കയറ്റാനാണ് പോകുന്നത്. ചോളം പാലക്കാട് മിൽമേക്കാട്ടം. ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ മുമ്പിലൊരു സംഭവം കണ്ടിട്ടുണ്ട്, അടിപൊളി. ഒരു എന്താ പറയുക, നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഉള്ള പോലത്തെ ഒരു തനിമ, അതുപോലത്തെ ഒരു സ്ഥലം. നല്ല അടിപൊളി സ്ഥലമായി പോയി. ആ വീടും ആ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, വീടാണെന്നോ ഓഫീസാണെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും അടിപൊളി സ്ഥലം. റോഡ് കയറ്റുന്ന സ്ഥലത്തെത്തി. റോഡ് കയറ്റുന്ന സ്ഥലത്തെത്തിയപ്പോൾ പയറ് മില്ലാണ് തോന്നുന്നത്. എന്തായാലും ഒരുപാട് ഏരിയ ഉണ്ട്. ലോഡ് കയറ്റുന്ന പറഞ്ഞാൽ ഒരുപാട് താമസത്തുണ്ട് വിചാരിച്ചത്. പക്ഷേ മെഷീൻ കയറ്റുന്നതിനാട്ടിൽ എളുപ്പത്തിൽ ആ ലോഡ് പെട്ടെന്ന് കയറിയത്. നമ്മൾ പഞ്ചസാര കമ്പനിയിലൊക്കെ ചെന്നുകൊണ്ട് മെഷീനിൽ കയറ്റുന്നതിൻ്റെ ഡബിൾ സ്പീഡിലാണ് ലോഡ് കയറ്റി ഫുള്ളായത്. ടെക്കനെ പരിപാടി കഴിഞ്ഞ് ഒരു മണിക്കൂറുകൊണ്ട് പരിപാടി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ലോഡ് കയറ്റിയത് ഒന്ന് ബേബ്രിഡ്ജിൽ പോയിട്ട് തൂക്കണം. നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ തിരിക്കണം നമുക്ക്. അങ്ങനെ ബേബ്രിഡ്ജിലെത്തി തൂക്കമൊക്കെ കറക്റ്റായത് അത് കഴിഞ്ഞ് തിരിച്ചു പോന്നു. വീണ്ടും വേറെ അതുപോലെ തന്നെ സ്ഥലം, അടിപൊളി. അത് ഹാസൻ ടൗണിലാണ് ഈ സ്ഥലം. നല്ലൊരു അടിപൊളി സ്ഥലമായി പോയി. കാണുമ്പോൾ നല്ലൊരു ഭംഗിയായി തോന്നി. അങ്ങനെ തിരിച്ചവിടുന്ന് പോന്നു. ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. ഇനി രാത്രിയാണ്. എന്തായാലും ഇനിയുള്ള വീഡിയോ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ അടിപൊളി റോഡ്, സൂപ്പറാണ് റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി റോഡ്. വീണ്ടും അതുപോലെ തന്നെ അടിപൊളി ഒരു വയൽ. അത് കാണുമ്പോൾ പയ കുട്ടിക്കാലം ഓർമ്മ വരുന്നത് ഇതൊക്കെ കാണുമ്പോൾ. പിന്നെ ബന്ദിപ്പൂര് കാടാണ്. കാട് പിന്നെ എല്ലാ വീഡിയോയിലും കുറച്ച് ദിവസം ഉണ്ടായത് കൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. എന്നാലും ഏകദേശം ചില ചില സ്ഥലങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ കാട് കഴിഞ്ഞ് ഗൂഡല്ലൂർ ടൗൺ എത്തണതിന് മുമ്പ് ഗൂഡല്ലൂർ ടൗൺ എത്തി. ഗൂഡല്ലൂർ ടൗൺ ഏകദേശം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഊട്ടി മൈസൂർ റൂട്ടായതുകൊണ്ട് ഏകദേശം ഒരുവിധ ആൾക്കാരൊക്കെ ഗൂഡല്ലൂർ ടൗൺ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഗൂഡല്ലൂർ ടൗൺ. അങ്ങനെ ഗൂഡല്ലൂരും കഴിഞ്ഞു നാടുകാണിയും കഴിഞ്ഞ് നാടുകാണി ചുരത്തിലെത്തി. ചുരത്തിലുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. ഈ കാണുന്ന പാറയാണ് പ്രളയത്തിൽ ഒലിച്ചു പോയത്. ഇപ്പോൾ ഏതായാലും അവിടെ കട്ടക്ക് പതിച്ച് സെറ്റാക്കി. ഈ കാണുന്ന ടൗണ് മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് പണ്ടൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും അടിപൊളി നീറ്റായി, അടിപൊളിയായിട്ടുണ്ട്. ഇറക്കുന്നത് ഡയറക്റ്റ് മെഷീൻക്കായതുകൊണ്ട് പെട്ടെന്ന്